السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الراحم يا الملك الجبار يا الله من فضلك ورحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرف ونده നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും സഹോദര സഹോദരിമാരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ സംബന്ധിച്ചവർ ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ അഷ്റഫുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഇന്ന് മാഡിബിന്റെ ശേഷം തുടങ്ങി ഇവിടെ 3-4 ദിവസമായി നടന്നു വരുന്ന മതപ്രഭാഷണ സദസ്സിന്റെ സമാപന സംഗമത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. സഹകാരികൾക്ക്, സ്നേഹികൾക്ക്, ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്തും ഇജ്ജത്തും നൽകണം റഹ്മാനെ.
ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ ഇവിടെ പ്രസംഗിച്ചു. ബായാർ മുജമ്മാ ഫഖാവത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് മിസ്ബാഹി കാമിൽ ഫഖാഫി ഇവിടെ നല്ല പ്രഭാഷണം നടത്തി. മറ്റ് ധാരാളം തങ്ങളും ഉസ്താദുമാരും സൂര്യ ഫഖാഫിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്ലിസിലാണ് ഈ പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിൽ അവിടുത്തെ പേരക്കുട്ടികളിൽ പുള്ളികളിൽ പ്രധാനിയായ കറാമത്ത് കൊണ്ട് ലോകം മുഴുവനും പ്രസിദ്ധിയാദിച്ച മഹാനരായ ഔഫുൽ ആളം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധ റബീഉൽ ആഖിറിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ മദ്ഹിന്റെ മജ്ലിസിൽ നാം സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ആഷിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ നേരത്തെ സിദ്ദീഖ് ഖാഫി പറഞ്ഞതുപോലെ ദുനിയാവിലെ ആഖിറത്തിന്റെ വിജയത്തിന്റെ നിദാനമായി മഹാന്മാർ നമുക്ക് കൈമാറി തന്ന ആശയം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കലാണ്. അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമാ മഞ്ഞനാടി ഉസ്താദ് അബ്ബാസ് ഉസ്താദ്, ആ മഹാന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. വഫാത്ത് വരെ വർഷങ്ങളോളം ബയാറു സ്വലാത്തിന്റെ ഒരു സ്വലാത്തും മുടക്കാതെ വിദേശത്താണെങ്കിൽ പോലും ബയാറു സ്വലാത്തിന് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന മഹാനരായ ഉസ്താദവറുകൾ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുക. ഉസ്താദിന്റെ ആ സംസാരത്തിന്റെ ശൈലിയാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുക. ആ സ്നേഹം, ആ ഉള്ളഴിഞ്ഞ ഇഷ്ഖ്, ആ ഉള്ളഴിഞ്ഞ ആ മഹബ്ബത്ത് ഹുബ്ബ്, അതിൽ ലയിച്ചവരായിരുന്നു അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖിനാൽ ആ മഹാന്മാരുടെ കൽബ് നിറഞ്ഞൊഴുകി, അവരെ ജീവിതം അതിൽ ലയിച്ചുപോയി. അതുകൊണ്ട് അസ്ഹാബിന് വലിയ ദർജയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയത്, ഹബീബായ തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനും നൽകിയത്. അതുകൊണ്ട് ആ മഹാന്മാർ നമുക്ക് കൈമാറിയ ആശയാദർശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് പകർത്തുകയും അത് നിലനിർത്തുകയും വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം പോലെ ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അന്നാസാകുന്ന അസ്ഹാബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ. മുസ്ലിമീങ്ങളെ സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണേ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണേ. ആ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ
ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി അതേ ശാഫി മദ്ഹബുൽ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ ചെറുപ്പക്കാരെ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ? ആ മഹാന്റെ താരീഖ് നോക്കിയാൽ വായിക്കാം, 40-45 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ജീവിച്ചു. പക്ഷേ കല്യാണം കഴിക്കാൻ മറന്നുപോയി. പകൽ സമയം സുന്നത്ത് നോമ്പാണ്, രാത്രി നീണ്ട ഖിയാമുൽ ലൈലാണ്, നന്ന നമസ്കാരമാണ്. അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധ ഇസ്ലാം, വിശുദ്ധ സുന്നത്ത് ജമാഅത്ത്, അത് ഹഖാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല ബിദഅത്തിന്റെ കക്ഷികളും അത് പഴച്ചതും നരകത്തിലുമാണ്. അങ്ങനെ തുടങ്ങിയ ആശയങ്ങളും ഹദീസുകളും ഖുർആന്റെ തഫ്സീറുകളും ഒക്കെ ബഹുമാനപ്പെട്ടവർ രചിച്ചില്ലയോ? പാതിരാത്രി കിതാബ് രചന നടത്തുന്ന സമയം ഇന്ന് കാണുന്നത് പോലെ ഇലക്ട്രിക് സംവിധാനങ്ങളില്ല, മെർക്കുറികളും ട്യൂബുകളും ഇല്ല. ചെറിയ സെയ്ത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെടുന്നനെ കാറ്റടിച്ച് വിളക്കണഞ്ഞു പോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല. മഹാനവറുകൾ വല്ലാതെ വിഷമിച്ചു. അല്ലാ അല്ലാ, ഞാൻ എന്റെ ദിഹനിൽ എന്റെ കൽബിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങളും അങ്ങനെ തുടങ്ങി അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇരുട്ടായത് കാരണം എനിക്ക് കണ്ണു കാണുന്നില്ലല്ലോ, എഴുതാൻ പറ്റുന്നില്ലല്ലോ. മനസ്സങ്ങ് വിഷമിച്ചപ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആശിഖും മുഹിബ്ബുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അത്രയും വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളായ ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാർ, ആ മഹത്തുക്കളിലൂടെ പരമ്പര പരമ്പര പരമ്പരയായി കണ്ണിമുറിയാതെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ പുത്തനാശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു. ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ, ആലിമീങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ, അവരെത്ര ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിലും അവരെ ഈമാന് കോട്ടം തട്ടിപ്പോയി. അത്തരക്കാരുടെ മരണസമയം കണ്ടറിയേണ്ടതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആലിമീങ്ങളെ കുറവാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്.
മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമല്ലയോ? മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമല്ലയോ? എത്രത്തോളം സ്കൂളിൽ SSLC മുതൽ അതിന് മുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി ഇന്ന് അവിഹിത ബന്ധങ്ങൾ വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമല്ലയോ? അവസാന കാലഘട്ടമെത്തിയാൽ അതിന്റെ ഓരോ അടുത്ത അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഹദീസിൽ 15 എണ്ണിയത് ഇമാം തിർമിദി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഒരൊറ്റ വക്ത നിസ്കാരം കഥാ ആക്കണ്ട, മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് പോകണ്ട, ഭീകരവാദത്തിലേക്ക് പോകണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു വർഗീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ ഒരു ഫിതന ഫസാദും വേണ്ട. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ചെറിയ കാലായിസ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ. ഉമ്മമാരെ പരിഷ്കാരത്തിൽ നിന്ന് വഴിമാറണേ. നിങ്ങൾ ഫാൻസിയുടെ പിറകിലോടാതെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് പൂർണ്ണമായ ഇസ്ലാമിക ഹിജാബ് ശിആറ് പാലിച്ചുകൊണ്ടല്ലാതെ പരിഷ്കാരിയായി നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി തോന്നിവാസത്തിന്റെ പിറകിൽ നടന്നു കഴിഞ്ഞാൽ അവസാന കാലഘട്ടം വരുമ്പോൾ എന്റെ ഉമ്മത്തിലെ അതേ സിൻഫാനി മിൻ അഹ്ലിന്നാർ നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരെന്ന് തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഒരു കൂട്ടക്കാർ വനിസാഉം കാസിയാതുൻ ആരിയാതും മൈലാതും മുമീലാത്ത് ദീർഘമായ ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൻ റിപ്പോർട്ട് പ്രവേശനമല്ല മൻ അജൈദു വലക്കി ولا يجد ريحها സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അവർക്ക് അല്ലാ അവസരം കൊടുക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് മറന്നു പോകല്ലേ. അർഹമുർ റഹീമായ ഖാലിഖായ അല്ലാ, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിലായി വറഅലായി നിന്റെ കൽപ്പന അംഗീകരിച്ച് ഇംതിസാലു വവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി റബ്ബേ, നീ കൽപ്പിച്ചതെടുക്കാനും നീ ഒഴിവാക്കാൻ പറഞ്ഞത് മാറ്റിവെക്കാനും മിസ്കീൻമാരായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഞങ്ങളെ കൽബ് നിറക്കണം. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. സകല ശത്രുക്കളെ ഷർറിൽ നിന്നും ഞങ്ങളെ കാക്കണം. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ ആഫിയത്തോടെ ഹിമ്മത്തോടെ ഇസ്സത്തോടെ ഒരുപാട് കാലം ദീനിന് സേവനം ചെയ്യാൻ ഖൈറാത്തുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സമ്മേളിച്ച
അത് ആഫിയത്തിന്റെ ശിഫയുടെ മജ്ലിസാണെന്ന നിലക്ക് കൂടുമ്പോൾ അല്ലാഹുവെ സകലർക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. ഇന്നലെ ഞങ്ങൾ ഈ സമയം തെക്കൻ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ പുത്തപ്പള്ളി സ്വലാത്ത് വാർഷിക സദസ്സിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ വാഹനം അങ്ങോട്ട് കയറാൻ പറ്റാതെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളണ്ടിയർമാരടക്കം ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് തൊടുപുഴ പുത്തമ്പള്ളി നഗരി മുഴുവനും ജനനിബിഡമായിട്ട് അവസാനം ഞങ്ങൾക്ക് 12:10 മാവേലിക്ക് ആലുവയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് വരണം, സമയം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, മുസാഫത്തിന് ഇരിക്കാതെ ഈ കണ്ട ജനം ഒന്ന് ഇളകിയാൽ പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടൂല, കാരണം റോഡ് മൊത്തം ബ്ലോക്ക് ആവും, ഒരു ടൂ വീലർ പോലും കടന്നു പോകാൻ പറ്റൂല. അപ്പോൾ അവിടെ വളണ്ടിയർമാരോട് അവിടുത്തെ മുദരിസ് സ്വാബിർ ഹസനി അത് നേരത്തെ മൈക്കിലൂടെ പറയുകയും ആരും അനങ്ങരുത്, ഞങ്ങളെ വണ്ടിക്ക് പോവാൻ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് പെടുന്നിറങ്ങി ദുആ കഴിഞ്ഞ ഉടനെ ഇറങ്ങി മുസാഫത്തിനൊന്നും ഇരിക്കാതെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിനിന്റെ കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞു. ആ മഹത്തായ സദസ്സിലും ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട കിഡ്നിക്ക് തകരാറുള്ള മറ്റ് പല ആവശ്യങ്ങളുള്ള ആളുകളും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഈ സദസ്സിലും അങ്ങനെ പല ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ട്. നമ്മുടെ മജ്ലിസുകളിലൊക്കെ അങ്ങനെ വരുന്നവരുണ്ട്. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. അവിടുത്തെ സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിച്ചു വരുന്നവരാണ്. അത് നമ്മുടെ ആരുടെയും പവറല്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ സ്ഥാനമാണ്. ആ സ്ഥാനമുള്ള വകാന ഫളലുല്ലാഹി അലൈക അളീമ എന്ന് ഖുർആൻ പറഞ്ഞ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വിഷയം എന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം വിശ്വാസി ജനങ്ങളോട് കീർത്തനയുള്ള കൽപ്പിക്കുന്ന ഒന്നേ ഒന്ന് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആണെങ്കിൽ ആ സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെങ്കിൽ അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇദം യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ധാരാളം ചൊല്ലി 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 തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അവിടുത്തെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം കാണാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടുകാര് കല്ലുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ തുർക്കലിക്കയിലുള്ള സമയം ബെൽമ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് ആ കുറച്ച് അപ്പുറത്ത് തുർക്കലിക്കയിലുള്ള സമയം വരാറുണ്ട്. ആ നമ്മൾ ഐസ്ക്രീമിന്റെ നാട് മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്തേറ്റ്. ഓഹോ അല്ലാഹു ഖൈർ നൽകട്ടെ. അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി എല്ലാവരും ഈ മജ്ലിസിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖ കൊടുക്കണം. 4 ദിവസമായി ഈ നാട്ടുകാര് ഇത്രയും വലിയ വിപുലമായ സദസ് ഇവിടെ സംഘടിപ്പിച്ചു. ഈ നാട്ടിലെ ചെറുപ്പക്കാര് പരിസര നാട്ടുകാര് ബായാറ് സ്വലാത്തിന് സ്ഥിരം വരുന്ന ആളുകളാണെന്ന ഈ ചെറുപ്പക്കാരെ കുറിച്ച് ഇവിടുന്ന് നേരത്തെ പരിചയപ്പെടുത്തിയത്. അല്ലാഹുവെ ഇവിടെ കൂടിയ ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് നീ ശക്തി പകരണം റഹ്മാനെ. അവരെ സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടന്മാരാക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തും സലാമത്തും നൽകണം റഹ്മാനെ. അപ്പൊ എല്ലാരും വരണം. 20-ാം തീയതി സ്വലാത്തിന് നേരത്തെ വരാം. ഇപ്പോൾ ബായാർ സ്വലാത്ത് 10:30 കൃത്യം 10:30 അവസാനിക്കാറില്ല. 10:30 ആവുമ്പോഴേക്ക് തീരും. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ മുസാഫത്ത് നടക്കും.
ഞാൻ കുറച്ച് സമയമായിരിക്കും, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് യാത്ര പുറപ്പെട്ടു രാവിലെ എത്തിയത്, ഇതുവരെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങും, ഞാനിവിടുന്ന് ഇറങ്ങിയാലും തങ്ങൾ എൻ്റെ പകരം ഇവിടെ ഇരിക്കും. അപ്പം നിങ്ങൾ തങ്ങളെ കയ്യിൽ എൻ്റെ കയ്യിൽ കൊടുക്കും പോലെ കൊടുക്കണം. ആരും വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങോട്ട് മന്തിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് ബർക്കത്തുള്ള അഹറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. സൗണ്ടിൻ്റെ ഈ കർണാടകയിൽ ഇത്ര നല്ല സൗണ്ട് കിട്ടലില്ലല്ലോ. ഏത് സൗണ്ടുകാരാണ്? ഈ വീട്ടുകാരനായതുകൊണ്ട് എത്ര ഉഷാറായിപ്പോയി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ബിസിനസ്സിൽ ഉയർച്ച കൊടുക്കട്ടെ. ലൈവിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്, അള്ളാഹു ലൈവിൻ്റെ ആളുകൾക്കും സന്തോഷം നൽകട്ടെ. വളണ്ടിയർമാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാട്ടുകാർക്കും മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും സഹോദര സഹോദരിമാർക്കും കൂടി എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റൊന്ന് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാഹ്. ഞാൻ പറഞ്ഞു സൂര്യ ദഖാഫിനോട്, ഞാനൊന്ന് പ്രസംഗിക്കൊന്നുമില്ല, ഒന്ന് സ്റ്റേജിൽ കയറും, രണ്ട് കലിമത്ത് പറഞ്ഞ് ഇറങ്ങും. അവനോട് തക്കാഫി പറഞ്ഞു അത് പറ്റൂല, അവിടെ അവര് പ്രസംഗത്തിന് ആരും വിളിച്ചിട്ടില്ല, തങ്ങൾ ഉസ്താദ് തന്നെ സംസാരിക്കണം എന്ന് നിർബന്ധിച്ചപ്പോൾ പോയി നോക്കാം അവിടുത്തെ സൗകര്യം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് തക്കാഫിയുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഞാൻ 5 മിനിറ്റെങ്കിലും ഇവിടെ സംസാരിച്ചത്. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ മുഅ്മിനീങ്ങളായി, ഞങ്ങൾക്ക് ഉപദേശങ്ങൾ ഖൈറായ നിലക്ക്, നിന്റെ ദീനിന് ഖൈറായ നിലക്ക്, ഞങ്ങൾക്ക് സ്വർഗം സമ്പാദിക്കുന്ന നിലക്ക് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ വാഫി നഅമഹു വൈകാഫി മസീദാ യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഫനൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർദാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سحيلتنا عافنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله
الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി ഈ പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അംബിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. സിക്ര കൊണ്ട് കൽബ് ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ വയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ
അമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിച്ചാലും റബ്ബാ നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സകല സിഹറും ഞങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്വാന ഹലാക്കാക്കണം അല്ലാ, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറില്ലെന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും പ്രയാസത്തിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സ്വർഗ്ഗമാക്കണം അല്ലാ. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലുസുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഇസ്സത്തോടെ ഹിമ്മത്തോടെ ആഫിയത്തോടെ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളെ നിലനിർത്തിയിട്ട് അവസാനം നീ നട്ടയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إنك محل جماعتنا ريكوست നിങ്ങൾ ഭക്ഷണം ഏതെങ്കിലും വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടാകും, അപ്പോൾ അവിടെ കയറാൻ എനിക്ക് പ്രയാസമുണ്ട്, വരാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടരുത്. ആ വീട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ മറ്റൊരു സമയത്ത് വരുമ്പോൾ വരും. എല്ലാവരും ഈ തേന് നല്ലൊരു സ്വതക്ക കൊടുത്ത് സ്വീകരിക്കുക. ഞാൻ രണ്ട് മിനിറ്റ് ഇരിക്കും, ആരും എന്റെ കൈ ചുംബിക്കാതെ കയ്യിൽ തൊട്ട് സ്വതക്ക തന്നു പോവുക. ബാക്കി എനിക്ക് പകരം തങ്ങളെ